ന്യൂസ് വൺ കേരളയിലേക്ക് സ്വാഗതം. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങൾ കാണിക്കും. എനിക്ക് വന്നത് തെറ്റാണ്. രാത്രി 9:10 വള്ളിക്കുന്ന് റെയിൽവേ കൂടെ കടക്കാൻ പറ്റില്ല മനുഷ്യന്. അങ്ങനത്തെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലായ്മുണ്ടോ? അങ്ങനൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനെയൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവര് ഒരു കാക്കി ട്രൗസറിലും കാക്കി തുണിയിലും അവര് ഫുള്ള് ചില അവര് എന്താണ് എങ്ങനെ എല്ലാരെ കയ്യിലും പൈപ്പ് വടിയിരുമ്പോൾ എന്നിട്ട് അവർ എന്നെ എന്റെ തുണി കൊണ്ട് എന്നെ തെങ്ങമ്മ പിടിച്ച് കെട്ടാണ്. റെയിൽവേ മുന്നേ എടുത്തിട്ട് എന്നെ അങ്ങോട്ട് ഇറങ്ങിട്ട് എന്നെ പിടിച്ച് കെട്ടാണ്. പിടിച്ച് കെട്ടിയിട്ട് എന്നെ കൂക്കിട്ട് വിളിച്ചിട്ട് പലയിടത്തു നിന്ന് ആളുകൾ വന്നിട്ട് എന്നെ ഇടിക്കാണ്. ഇഷ്ടടി തന്നെ കംപ്ലീറ്റ്ലി രണ്ടു പോലും തകരും. എനിക്ക് ആളുകൾ തിരിച്ചറിയാൻ അവസ്ഥ വരികയാണ്. എന്തോ എന്റെ ദൈവം എന്നെ എന്തോ ഇതിന് രക്ഷപ്പെടുത്തി. അത്രയും എനിക്ക് പറയാം. കേരളത്തിൽ സംഘപരിവാർ അക്രമങ്ങൾ വ്യാപകമായി അരങ്ങേറുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിൽ ജനജാഗ്രത സമ്മേളനവും മാർച്ചുമൊക്കെ പാളിപ്പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട അക്രമങ്ങൾ അരങ്ങേറുന്നത്. ഓർമ്മയില്ലേ ഗുജറാത്ത് എന്ന് മുദ്രാവാക്യമുയർത്തി കേരളത്തെ ഒരു ഗുജറാത്താക്കാനുള്ള അജണ്ടയാണ് RSSനുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് വള്ളിക്കുന്നിൽ സംഘപരിവാർ ആൾക്കൂട്ട ആക്രമണം നടത്തിയത്. മുസ്ലിം ലീഗ് പ്രവർത്തകർക്കാണ് ആക്രമത്തിൽ പരിക്കേറ്റത്. വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ഷറഫുദ്ദീൻ, നവാസ് എന്നിവരെയാണ് സംഘം ആക്രമിച്ചത്. പാചക തൊഴിലാളിയായ ഷറഫുദ്ദീൻ തന്നോടൊപ്പം ജോലി ചെയ്യുന്ന നവാസിനെ കൂട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് സംഭവം. ഈ സമയം പ്രദേശത്ത് RSSന്റെ ആയുധ പരിശീലനം നടക്കുകയുണ്ടായിരുന്നു. എന്തിനാണ് വന്നതെന്ന് ഭീഷണിപ്പെടുത്തുകയും പേരും ചോദിച്ചാണ് അക്രമം തുടങ്ങിയതെന്ന് ഇവർ പറയുന്നു. ഇരുമ്പ് വടി കൊണ്ടാണ് തങ്ങളെ ആക്രമിച്ചതെന്നും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ തൻ്റെ ജ്യേഷ്ഠനെയും സംഘം ആക്രമിച്ചെന്നും ഷറഫു പോലീസിനോട് പറഞ്ഞു. സംഭവസ്ഥലത്തേക്ക് പോലീസെത്തിയതോടെ അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇരുവർക്കും സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ തലക്കും നവാസിൻ്റെ കാലിനുമാണ് പൊട്ടലുള്ളത്. ആക്രമിക്കുന്നതിൻ്റെ വീഡിയോകളും ഫോട്ടോകളും അക്രമികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. തക്ക സമയത്ത് പോലീസ് എത്തിയതിനാലാണ് ജീവൻ രക്ഷപ്പെട്ടതെന്ന് ഇവർ പറയുന്നു. സ്ഥിരമായി അക്രമങ്ങൾ അഴിച്ചുവിട്ട് വർഗീയ കലാപത്തിലേക്കാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ തന്നെയാണ് ഈ വീഡിയോകൾ പങ്കുവെക്കുന്നത്. ഇതിലൂടെ അക്രമ രാഷ്ട്രീയമാണ് ഇടതു ജിഹാദികൾ ചെയ്യുന്നതെന്ന് വരുത്തി തീർക്കാനാണ് സംഘപരിവാറിന്റെ ഈ ശ്രമം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് വൺ കേരള. നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.